പോകാമെന്ന് തോന്നുന്നു. ഡോക്ടർ വർഗീസ് ജോർജ് ഇപ്പോൾ 9-ാമതും ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്നു നിതീഷ് കുമാർ എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. അതും നേരത്തെ പിരിഞ്ഞ സഖ്യത്തിലേക്ക് തിരിച്ചെത്തുന്നു, ബിജെപിയുമായി ചേർന്ന സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു. അതെ, ബീഹാർ രാഷ്ട്രീയം വളരെ ഒരു നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ശ്രുതി, ഇത് ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെ വളരെ പരിമിതമായിട്ട് മാത്രമേ ബാധിക്കുകയുള്ളൂ. കാരണം ഇന്ത്യ മുന്നണിയിലെ 28 പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് കക്ഷികളും കോൺഗ്രസും കൂടി ചേരുന്നത് ഇതംപ്രദമായി അതിശക്തമായൊരു മുന്നണിയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമുക്കൊരു ദേശീയ ബദലില്ലായിരുന്നു, ഇത്തവണ ഒരു ദേശീയ ബദലുണ്ട്. അതുകൊണ്ട് ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ മാറ്റം ആ സംസ്ഥാനത്തൊരു പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നല്ലാതെ ഇന്ത്യ മുന്നണിയെ അത് സാർവത്രികമായി ബാധിക്കാൻ പോകുന്നില്ല. ബീഹാറിൽ തന്നെ ഏറ്റവും ഫോർമിഡബിൾ ആയ ഫോഴ്സ് എന്ന് പറയുന്നത് RJDയാണ്. എപ്പോഴൊക്കെ RJD, BJP, JDU എന്നീ കക്ഷികൾ മത്സരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ താരതമ്യേന നേടിയിട്ടുള്ളത് RJDയാണ്. അതുകൊണ്ട് RJD ഉൾപ്പെടെയുള്ള പ്ലസ് കോൺഗ്രസ്, CPI, CPM, CPIML എന്നുൾപ്പെടെയുള്ള അവശിഷ്ട മഹാഗഠബന്ധൻ നേരെ പകുതി സീറ്റുകളെങ്കിലും പിടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളുടെ കണക്കുകൂട്ടൽ നേരത്തെ ബീഹാറിലെ 40 സീറ്റിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ ഒരു സീറ്റ് മാത്രമേ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നുള്ളൂ, കിഷൻഗഞ്ചിൽ കോൺഗ്രസ് ജയിച്ചിരുന്നു, ബാക്കി 39 NDA-ക്കായിരുന്നു. നിതീഷ് കുമാർ ഉണ്ടായിരുന്നെങ്കിൽ 35-30 സീറ്റുകൾ ഉറപ്പായിരുന്നു. പക്ഷേ നിതീഷ് കുമാർ പോകുന്നതോടുകൂടി 15 സീറ്റുകളെങ്കിലും ബീഹാറിൽ പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ബീഹാറിലെ ഏറ്റവും മാസ് ബേസ്ഡ് ഉള്ള പാർട്ടി എന്ന് പറയുന്ന RJD തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഇമ്പാക്ട് താരതമ്യേന വളരെ കുറവായിരിക്കും. ഡോക്ടർ വർഗീസ് ജോർജ്, ഇപ്പോൾ നമ്മൾ ആദ്യ പ്രതിഷേധ സ്വരം കണ്ടത് മമതയിൽ നിന്നാണ്, പിന്നീട് ആപ്പിൽ നിന്നുള്ള പ്രതികരണവും കണ്ടു, അതിനുശേഷമാണിപ്പോൾ നിതീഷ് കുമാർ. നിതീഷ് കുമാർ അത്ര ചെറിയ കക്ഷിയല്ലല്ലോ, JDU എന്നത് ചെറിയ കക്ഷിയല്ലല്ലോ, അതുകൊണ്ടാണല്ലോ കൺവീനർ ആക്കാനുള്ള ആലോചനകൾ വരെ നടന്നത്. അപ്പോൾ അതിനില്ല എന്ന് പറയുകയും പിന്നാക്കം പോവുകയും ചെയ്യുമ്പോൾ എന്താണ് 2024 സംഭവിക്കാൻ പോകുന്നത് എന്നതിൽ ഒരു കൃത്യമായ ധാരണയിലേക്ക് അല്ലെങ്കിൽ സാധ്യതകളിലേക്ക് JDU കുറച്ചുകൂടി പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് എത്തിയെന്ന് വേണ്ടേ കണക്കാക്കാൻ? താങ്കളിപ്പോൾ ഈ പറയുന്ന കണക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിലും സംസ്ഥാനത്തെ സാഹചര്യം നോക്കൂ. ഇപ്പോൾ RJD 79 ആണെങ്കിലും അപ്പുറത്ത് BJP 78, JDU 45. അവർ രണ്ടുപേർ ചേർന്നാൽ മതി, മറ്റ് കക്ഷികളെ ചേർക്കണ്ട. RJDയെ സംബന്ധിച്ച് ഈ 8 കക്ഷികളെ ചേർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഈ രണ്ടു കൂട്ടർ ചേർന്നുള്ള സഖ്യത്തിലേക്ക് പോകുന്നത്. അതെ ശ്രുതി, ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ വീണ്ടും താൽക്കാലികമായിട്ട് പുതിയ ഗവൺമെന്റ് തന്നെ ഉണ്ടാവും, അക്കാര്യത്തിൽ ഇപ്പോൾ സംശയം തോന്നുന്നില്ല. പക്ഷേ ബീഹാറിനപ്പുറത്തെ JDUവിന് ഒരു സ്റ്റേക്കും ഇല്ല, ഒരു സ്റ്റേറ്റ് യൂണിറ്റ് പോലും അവർക്കില്ല. ഇപ്പം ഞങ്ങൾക്ക് ബീഹാറിൽ ബീഹാറിലുള്ളത് നേരത്തെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പം ബീഹാറിലുള്ളത് ശ്രീ പാട്ടീൽ MLA, അവർ anti-BJP. അതുകൊണ്ട് ബീഹാറിന് പുറത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല, ബീഹാറിൽ തൽക്കാലത്തേക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാകും. പക്ഷേ BJP നിതീഷ് ഡൗൺ ടു സൈസ് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. കാരണം എന്തുകൊണ്ടാണ് നിതീഷ് BJP ബന്ധം ഉപേക്ഷിച്ച് RJD മുന്നണിയിലേക്ക് പോകുന്നത്? കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി മത്സരിച്ച 120 സീറ്റുകളിലും BJP റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി, രാംവിലാസ് പസ്വാൻ്റെ മകനെ കൊണ്ട് റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി. അങ്ങനെ നിതീഷ് കുമാറിന് ചരിത്രത്തിൽ ഏറ്റവും കുറവ് 45 സീറ്റുകളായി നിതീഷ് കുമാറിനെ അവർ പരിമിതപ്പെടുത്തി. അതിൽ പ്രതിഷേധിച്ചാണ് നിതീഷ് കുമാർ BJP മുന്നണിയിൽ നിന്ന് പോയത്. ഇപ്പോൾ വീണ്ടും BJP മുന്നണിയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഈ ഞായറാഴ്ച താൽക്കാലികമായി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കുമെങ്കിലും അടുത്ത അസംബ്ലി ഇലക്ഷനിലും അതേപോലെ തന്നെ തുടർന്നുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനുകളിലും എല്ലാം നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം BJP ഒരു ജൂനിയർ പാർട്ട്ണറായിരുന്നു ബീഹാറിൽ. ആ BJPക്ക് ഡോമിനൻ്റ് പാർട്ടിയായിട്ട് ബീഹാറിൽ വരണമെങ്കിൽ നിതീഷ് കുമാറിനെ അവർക്ക് പരിമിതപ്പെടുത്തേണ്ടി വരും. അതാണ് ബീഹാറിൻ്റെ BJPയുടെ ദൗത്യം എന്ന് പറയുന്നത്. You are watching Reporter Evening Show.